ബ്ലോഗ് വൺ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ കേരള പി എസ് സി 2020 നടത്താൻ പോകുന്ന LD ഉൾപ്പെടെയുള്ള പല പരീക്ഷകൾക്കും കറണ്ട് അഫയേഴ്സ് എന്ന ഒരു വിഭാഗം എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ 2020 പകുതിയോളം 6 മാസക്കാലത്തോളം നടക്കുന്ന ഒരു പരീക്ഷയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് 2019 ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് എന്തായാലും അതിന് ആവശ്യമായിട്ട് വരും. ഫയർമാൻ ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് 2019 മുതലുള്ള കറണ്ട് അഫയേഴ്സ് എന്തായാലും ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ സീരീസിലൂടെ ഓരോ ആഴ്ചയിലെയും, അതായത് 2019 ആദ്യത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ്, പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആദ്യത്തെ ഒരു വീഡിയോ, അത് കണക്ക് ഓരോ ആഴ്ചയിലും ഓരോ വീക്ക്ലി വൈസ് ഈ ഒരു വീഡിയോ സീരീസിലൂടെ അപ്ലോഡ് ചെയ്യാനാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷയോടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, 2019 ഖത്തർ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് റോബർട്ടോ ബോസ്റ്റിറ്റ അഗട്ട്. 2019 ഖത്തർ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് റോബർട്ടോ ബോസ്റ്റിറ്റ അഗട്ട്. അടുത്തത്, മണ്ടൽ ഡാം പ്രോജക്റ്റിന് തറക്കല്ലിട്ടത് നരേന്ദ്രമോദി സംസ്ഥാനം ജാർഖണ്ഡ്. മണ്ടൽ ഡാം പ്രോജക്റ്റിന് തറക്കല്ലിട്ടത് നരേന്ദ്രമോദി സംസ്ഥാനം എന്ന് പറയുന്നത് ജാർഖണ്ഡ്. അടുത്തത്, ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ ആരംഭിച്ച നഗരം അഹമ്മദാബാദ്, ഗുജറാത്ത്. ഗുജറാത്തിലെ അഹമ്മദാബാദ് ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ ആരംഭിച്ച നഗരം എന്ന് പറയുന്നത് അഹമ്മദാബാദ്, ഗുജറാത്ത്. അടുത്തത്, വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് ഒഡീഷയിൽ ആരംഭിച്ച പദ്ധതി മിഷൻ ശക്തി ഒഡീഷ. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് ഒഡീഷയിൽ ആരംഭിച്ച പദ്ധതി എന്ന് പറയുന്നത് മിഷൻ ശക്തി ഒഡീഷ. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം, 2019 ഖത്തർ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് റോബർട്ടോ ബോസ്റ്റിറ്റ അഗട്ട്. അടുത്തത്, മണ്ടൽ ഡാം പ്രോജക്റ്റിന് തറക്കല്ലിട്ടത് നരേന്ദ്രമോദി സംസ്ഥാനമെന്ന് പറയുന്നത് ജാർഖണ്ഡ്. ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ ആരംഭിച്ച നഗരം എന്ന് പറയുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദ്. അടുത്തത്, വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഒഡീഷയിൽ ആരംഭിച്ച പദ്ധതി എന്ന് പറയുന്നത് മിഷൻ ശക്തി ഒഡീഷ. അടുത്തത്, ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പര നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പര നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വിരാട് കോഹ്ലി. 18th നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വേദി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കട്ടക്ക്. 18th നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വേദി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കട്ടക്ക്. അപ്പോൾ ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പര നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയും 80th നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വേദിയാകുന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കട്ടക്ക്. അടുത്തത്, ഓൺ ലീഡേഴ്സ് ആൻഡ് ഐക്കൺസ് ഫ്രം ജിന്ന ടു മോദി എന്ന കൃതിയുടെ രചയിതാവ്. ഓൺ ലീഡേഴ്സ് ആൻഡ് ഐക്കൺ ഫ്രം ജിന്ന ടു മോദി എന്ന കൃതിയുടെ രചയിതാവ് കുൽദീപ് നയ്യാർ. അപ്പോൾ ഓൺ ലീഡേഴ്സ് ആൻഡ് ഐക്കൺസ് ഫ്രം ജിന്ന ടു മോദി എന്ന കൃതി രചിച്ചത് കുൽദീപ് നയ്യാർ. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് അഹമ്മദാബാദ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വന്നത് അഹമ്മദാബാദ്. അടുത്തത്, ഫ്യുഗിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം കുറ്റം ചുമത്തപ്പെട്ട ആദ്യ വ്യക്തി വിജയ് മല്യ. ഫ്യുഗിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം കുറ്റം ചുമത്തപ്പെട്ട ആദ്യ വ്യക്തി എന്ന് പറയുന്നത് വിജയ് മല്യ. അപ്പോൾ പറഞ്ഞ കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് അഹമ്മദാബാദ്. ഓൺ ലീഡേഴ്സ് ആൻഡ് ഐക്കൺസ് ഫ്രം ജിന്ന ടു മോദി എന്ന കൃതിയുടെ രചയിതാവ് എന്ന് പറയുന്നത് കുൽദീപ് നയ്യാർ. 80th നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വേദിയായത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലെ. ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പര നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വിരാട് കോഹ്ലി. പിന്നീട്, വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഒഡീഷയിൽ ആരംഭിച്ച പദ്ധതി എന്ന് പറയുന്നത് മിഷൻ ശക്തി ഒഡീഷ. പിന്നെ പറഞ്ഞ കാര്യം, ഫുഗിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം കുറ്റം ചുമത്തപ്പെട്ട ആദ്യ വ്യക്തി എന്ന് പറയുന്നത് വിജയ് മല്യ. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒരാക്റ്റാണ് അത്. ഫുഗിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം കുറ്റം ചുമത്തപ്പെട്ട ആദ്യ വ്യക്തി എന്ന് പറയുന്നത് വിജയ് മല്യ. അടുത്തത്, യുവൻ പ്രഥമ ലോക ബ്രെയിലി ദിനമായി ആചരിച്ചത് 2019 ജനുവരി 4. യുവൻ പ്രഥമ ലോക ബ്രെയിലി ദിനമായി ആചരിച്ചത് 2019 ജനുവരി 4. അടുത്തത്, അന്റാർട്ടിക്കയിലെ വിൻസൺ കൊടുമുടി കീഴടക്കിയ അംഗപരിമിതയായ ആദ്യ വനിത അരുണിമ സിൻഹ. അന്റാർട്ടിക്കയിലെ വിൻസൺ കൊടുമുടി കീഴടക്കിയ അംഗപരിമിതയായ ആദ്യ വനിത എന്ന് പറയുന്നത് അരുണിമ സിൻഹ.
അടുത്തത് ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശബരിമല സ്ത്രീ പ്രവേശം. ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യു എൻ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ പ്രഥമ ലോക ബ്രെയിലി ദിനമായി ആചരിച്ചത് 2019 ജനുവരി 4 അന്റാർട്ടിക്കയിലെ വിൻസൺ കൊടുമുടി കീഴടക്കി അംഗപരിമിതിയായ ആദ്യ വനിത എന്ന് പറയുന്നത് അരുണിമ സിൻഹ. പിന്നീട് ഫ്യുഗിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം കുറ്റം ചുമത്തപ്പെട്ട ആദ്യ വ്യക്തി എന്ന് പറയുന്നത് വിജയ്മല്യ. പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് അഹമ്മദാബാദ്. പിന്നീടെന്ന് പറയുന്നത് ഓൺ ലീഡേഴ്സ് ആൻഡ് ഐക്കൺസ് ഫ്രം ജിന്ന ടു മോദി എന്ന കൃതിയുടെ രചയിതാവ് കുൽദീപ് നയ്യാർ. പിന്നീട് 18th നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വേദി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കട്ടക്ക്. പിന്നീട് ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പര നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വിരാട് കോഹ്ലി. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഒഡീഷയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇത്, മിഷൻ ശക്തി ഒഡീഷ. പിന്നീട് ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ ആരംഭിച്ച നഗരം എന്ന് പറയുന്നത് അഹമ്മദാബാദ്. സംസ്ഥാനം ഗുജറാത്ത്. മണ്ഡൽ ഡാം പ്രോജക്റ്റിന് തറക്കല്ലിട്ടത് ജാർഖണ്ഡില് നരേന്ദ്രമോദി. പിന്നീട് ആദ്യം പറഞ്ഞ കാര്യം 2019 ഖത്തർ ഓപ്പൺ ടെന്നീസ് കിരീടം നേടി റോബർട്ടോ ബോസ്റ്റിറ്റ അഗട്ട്. അപ്പോൾ അടുത്ത കാര്യം നോക്കാം. യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും. യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും. ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്ത് ഇറങ്ങിയ ചൈനയുടെ പേടകം ചാങ് ഇ 4. യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യങ്ങൾ അമേരിക്ക, ഇസ്രായേൽ. ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്ത് ഇറങ്ങിയ ചൈനയുടെ പേടകം എന്ന് പറയുന്നത് ചാങ് ഇ 4. എൽ ഐ സിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എം ആർ കുമാർ. അപ്ഡേറ്റഡ് ഇൻഫർമേഷനെ ഇപ്പോഴും നിലവിൽ എം ആർ കുമാർ, എൽ ഐ സി ചെയർമാൻ എന്ന് പറയുന്നത് എം ആർ കുമാർ. അടുത്തത് 106th ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് 2019 വേദി ജലന്ധർ. 106th ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് 2019 വേദി എന്ന് പറയുന്നത് ജലന്ധർ. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. അപ്പോൾ പറഞ്ഞ കാര്യം യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും. ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്ത് ഇറങ്ങിയ ചൈനയുടെ പേടകം എന്ന് പറയുന്നത് ചാങ് ഇ 4. പിന്നെ പറഞ്ഞ കാര്യം എൽ ഐ സിയുടെ ചെയർമാൻ എം ആർ കുമാർ, എൽ ഐ സിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എം ആർ കുമാർ. പിന്നീട് 106th ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് 2019 വേദി ജലന്ധർ മോദി. 106th ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് 2019 വേദി എന്ന് പറയുന്നത് ജലന്ധർ. ഉദ്ഘാടനം ചെയ്തത് മോദി. അടുത്തത് സച്ചിൻ്റെ ആദ്യത്തെ പരിശീലകൻ എന്ന് പറയുന്നത് രമാകാന്ത്. അന്തരിച്ചുപോയി സച്ചിൻ്റെ ആദ്യത്തെ പരിശീലകൻ എന്ന് പറയുന്നത് രമാകാന്ത്. പിന്നീട് ബ്രസീലിയൻ പ്രസിഡൻ്റ് ജെയിർ ബോൾസനാരോ. ബ്രസീലിയൻ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ജെയിർ ബോൾസനാരോ. അപ്പോൾ ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്ത് ഇറങ്ങിയ ചൈനയുടെ പേടകം എന്ന് പറയുന്നത് ചാങ് ഇ 4. എൽ ഐ സിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എം ആർ കുമാറും. 106th ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് 2019 വേദി എന്ന് പറയുന്നത് ജലന്ധർ. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. രമാകാന്ത് എന്ന് പറയുന്നത് സച്ചിൻ്റെ ആദ്യത്തെ പരിശീലകൻ, അന്തരിച്ചു പോയി. അടുത്തതെന്ന് പറയുന്നത് ബ്രസീലിയൻ പ്രസിഡൻ്റ് ആണാര്, ജെയിർ ബോൾസനാരോ. അടുത്തത് ആക്സിസ് ബാങ്കിൻ്റെ എം ഡി ആൻഡ് സിഇഒ അമിതാഭ് ചൗധരി. ആക്സിസ് ബാങ്കിൻ്റെ എം ഡി ആൻഡ് സിഇഒ അമിതാഭ് ചൗധരി. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ എന്ന് പറയുന്നത് തൊടുപുഴ, ഇടുക്കിയിലെ തൊടുപുഴ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ എന്ന് പറയുന്നത് ഇടുക്കിയിലെ തൊടുപുഴ. ആക്സിസ് ബാങ്കിൻ്റെ എം ഡി സിഇഒ അമിതാഭ് ചൗധരി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ. സച്ചിൻ്റെ ആദ്യ പരിശീലകൻ എന്ന് പറയുന്നത് രമാകാന്ത്. ജെയിർ ബോൾസനാരോ എന്ന് പറയുന്നത് ബ്രസീലിയൻ പ്രസിഡൻ്റ്. ആക്സിസ് ബാങ്കിൻ്റെ എം ഡി എന്ന് പറയുന്നത് അമിതാഭ് ചൗധരി. അടുത്തത് മാവോയിസ്റ്റുകളെ പിടികൂടാനായി കേരള പോലീസ് ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ അനക്കൊണ്ട. മാവോയിസ്റ്റുകളെ പിടികൂടാനായി കേരള പോലീസ് ആരംഭിച്ച ദൗത്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ അനക്കൊണ്ട. അടുത്തത് ഇന്ത്യ അൺമെയ്ഡ് ഹൗ ദി മോദി ഗവൺമെൻറ് ബ്രോക്ക് ദി ഇക്കോണമി എന്ന കൃതിയുടെ രചയിതാവ് യശ്വന്ത് സിൻഹയും ആദിത്യ സിൻഹയും. ഇന്ത്യ അൺമെയ്ഡ് ഹൗ ദി മോദി ഗവൺമെൻറ് ബ്രോക്ക് ദി ഇക്കോണമി എന്ന കൃതിയുടെ രചയിതാവ് യശ്വന്ത് സിൻഹയും ആദിത്യ സിൻഹയും. മാവോയിസ്റ്റുകളെ പിടിക്കാനായി കേരള പോലീസ് ആരംഭിച്ച ദൗത്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ അനാക്കൊണ്ട. ഇന്ത്യ അൺമെയ്ഡ് ഹൗ ദി മോദി ഗവൺമെൻറ് ബ്രോക്ക് ദി ഇക്കോണമി എന്ന കൃതിയുടെ രചയിതാവ് എന്ന് പറയുന്നത് യശ്വന്ത് സിൻഹയും ആദിത്യ സിൻഹയും. അടുത്തത് കേന്ദ്ര സർക്കാർ പുനർനാമകരണം ചെയ്ത ആൻഡമാനിലെ ദ്വീപുകളാണ് പറയുന്നത്. ആദ്യത്തെ പേര് റോസ് ഐലൻഡ്. റോസ് ഐലൻഡിനെ പുനർനാമകരണം ചെയ്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്നാക്കി. റോസ് ഐലൻഡിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന റോസ് ഐലൻഡിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്.
അടുത്തത് നീൽ ഐലൻഡ്, ആൻഡമാൻ നിക്കോബാറിലെ മറ്റൊരു ഐലൻഡ് നീൽ ഐലൻഡ്. അതിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് ഷഹീദ് ദ്വീപ്. അപ്പോൾ റോസ് ഐലൻഡിൻ്റെ പുതിയ പേര് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്, നീൽ ഐലൻഡിൻ്റെ പുതിയ ദ്വീപ് ഷഹീദ് ദ്വീപ്. പിന്നീടുള്ളത് ഹാവ്ലോക്ക് ഐലൻഡ്, പുതിയ പേരെന്ന് പറയുന്നത് സ്വരാജ് ദ്വീപ്. അപ്പോൾ പറഞ്ഞ മൂന്ന് ദ്വീപ്. റോസ് ഐലൻഡിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്, നീൽ ഐലൻഡിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് ഷഹീദ് ദ്വീപ്, ഹാവ്ലോക്ക് ഐലൻഡിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് സ്വരാജ് ദ്വീപ്. ഈ ദ്വീപുകളെല്ലാം എവിടെ ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി എന്ന് പറയുന്നത് കർണാടക. ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി എന്ന് പറയുന്നത് കർണാടക. റെയിൽവേ ബോർഡ് ചെയർമാൻ വി കെ യാദവ്, റെയിൽവേ ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് വി കെ യാദവ്. അപ്പോൾ ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി എന്ന് പറയുന്നത് കർണാടക, റെയിൽവേ ബോർഡ് ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി കെ യാദവ്. പിന്നീട് 2018 ICC വുമൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് സ്മൃതി മന്ദാന. 2018 ICC വുമൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് സ്മൃതി മന്ദാന. അപ്പോൾ ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി എന്ന് പറയുന്നത് കർണാടക, റെയിൽവേ ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് വി കെ യാദവ്, 2018 ICC വുമൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് സ്മൃതി മന്ദാന. പിന്നീട് ഇന്ത്യയുടെ 25th ഹൈക്കോടതിയായിട്ട് ആന്ധ്രാപ്രദേശിന് ഒരു ഹൈക്കോടതി രൂപീകൃതമായി. അത് രൂപീകൃതമായത് 2019 January 1. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ ഹൈക്കോടതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ 25th ഹൈക്കോടതി. അത് അമരാവതിയിൽ, അമരാവതി ഹൈക്കോടതി. അമരാവതി ഹൈക്കോടതി നിലവിൽ വന്നത് 2019 January 1. പിന്നീട് അതിൻ്റെ ആദ്യത്തെ അമരാവതി ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് വിക്രം നാഥ്. അമരാവതി ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് വിക്രം നാഥ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി എന്ന് പറയുന്നത് അമരാവതി. ഇന്ത്യയുടെ 25th ഹൈക്കോടതി ഏത്? അമരാവതി ഹൈക്കോടതി. അമരാവതി ഹൈക്കോടതി നിലവിൽ വന്നതെന്ന് പറയുന്നത് 2019 January 1. പിന്നീട് അമരാവതി ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് വിക്രം നാഥ്. പിന്നീട് തെലങ്കാന ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് TB രാധാകൃഷ്ണൻ. അപ്പോൾ പറഞ്ഞ കാര്യം, ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി നിലവിൽ വന്നത് 2019 January 1. ഇന്ത്യയുടെ 25th ഹൈക്കോടതി ആയത് ആന്ധ്രാപ്രദേശിൻ്റെ ഹൈക്കോടതിയായ അമരാവതി ഹൈക്കോടതി. പിന്നീട് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്, അമരാവതി ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് വിക്രം നാഥ്. അമരാവതി ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് വിക്രം നാഥ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട തെലങ്കാന ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് TB രാധാകൃഷ്ണൻ. തെലങ്കാന ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് TB രാധാകൃഷ്ണൻ. അപ്പോൾ ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി എന്ന് പറയുന്നത് കർണാടക, റെയിൽവേ ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് വി കെ യാദവ്, 2018 ICC വുമൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് സ്മൃതി മന്ദാന, ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി അമരാവതിയിൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ 25th ഹൈക്കോടതി. അമരാവതി ഹൈക്കോടതി എന്ന് പറയുന്നത് അത് നിലവിൽ വന്നത് 2019 January 1. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് വിക്രം നാഥും തെലങ്കാന ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് TB രാധാകൃഷ്ണനും. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം ഒന്നുകൂടി ഒന്ന് നോക്കാം. 2019 ഖത്തർ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് റോബർട്ടോ ബോസ്റ്റ ഒഗട്ട്. പിന്നീട് മണ്ഡൽ ഡാം പ്രോജക്റ്റിന് തറക്കല്ലിട്ടെന്ന് പറയുന്നത് നരേന്ദ്രമോദി, സംസ്ഥാനം ജാർഖണ്ഡ്. പിന്നീട് ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ ആരംഭിച്ച നഗരം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് ഒഡീഷയിൽ ആരംഭിച്ച പദ്ധതിയാണിത് മിഷൻ ശക്തി ഒഡീഷ. അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പര നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വിരാട് കോഹ്ലി. പിന്നീട് 80th നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വേദിയായത് ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം, അത് കട്ടക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് ഓൺ ലീഡേഴ്സ് ആൻഡ് ഐക്കൺസ് ഫ്രം ജിന്ന ടു മോദി എന്ന കൃതിയുടെ രചയിതാവ് എന്ന് പറയുന്നത് കുൽദീപ് നയ്യാർ. അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് അഹമ്മദാബാദിൽ ഗുജറാത്ത്. അടുത്തത് ഫ്യൂഗറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം കുറ്റം ചുമത്തപ്പെട്ട ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് വിജയ് മല്യ. പിന്നെ ഐക്യരാഷ്ട്രസഭ പ്രഥമ ലോക ബ്രെയിലി ദിനമായി ആചരിച്ചതെന്ന് പറയുന്നത് 2019 January 4. പിന്നീട് അന്റാർട്ടിക്കയിലെ വിൻസൺ കൊടുമുടി കീഴടക്കിയ അംഗപരിമിതിയായ ആദ്യ വനിത എന്ന് പറയുന്നത് അരുണിമ സിൻഹ. പിന്നീട് ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നീട് യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും. ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്ത് ഇറങ്ങിയ ചൈനയുടെ പേടകം എന്ന് പറയുന്നത് Chang'e 4. പിന്നെ LIC ചെയർമാൻ എന്ന് പറയുന്നത് MR കുമാർ.
പിന്നീട് 106-ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് 2019 വേദി എന്ന് പറയുന്നത് ജലന്ധർ, ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. അടുത്തത് സച്ചിൻ്റെ ആദ്യത്തെ പരിശീലകനാണ് രമാകാന്ത്. പിന്നീട് ബ്രസീലിയൻ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ജെയർ ബോൾസനാരോ, ബ്രസീലിയൻ പ്രസിഡൻ്റ് ജെയർ ബോൾസനാരോ. പിന്നീട് ആക്സിസ് ബാങ്ക് MD ആൻഡ് CEO, ആക്സിസ് ബാങ്കിൻ്റെ MD ആൻഡ് CEO എന്ന് പറയുന്നത് അമിതാഭ് ചൗധരി. പിന്നീട് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ എന്ന് പറയുന്നത് തൊടുപുഴ, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ എന്ന് പറയുന്നത് തൊടുപുഴ, ഇടുക്കി ജില്ലയിൽ. അടുത്തത് മാവോയിസ്റ്റുകളെ പിടികൂടാനായി കേരള പോലീസ് ആരംഭിച്ച ദൗത്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ അനക്കൊണ്ട. മാവോയിസ്റ്റുകളെ പിടികൂടാനായി കേരള പോലീസ് ആരംഭിച്ച ദൗത്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ അനക്കൊണ്ട. അടുത്തത് ഒരു കൃതിയുടെ പേര് ഇന്ത്യ അൺമെയ്ഡ് ഹൗദി മോദി ഗവൺമെൻറ് ബ്രോക്ക് ദി ഇക്കോണമി, രചിച്ചതെന്ന് പറയുന്നത് യശ്വന്ത് സിൻഹയും ആദിത്യ സിൻഹയും. ഇന്ത്യ അൺമെയ്ഡ് ഹൗദി മോദി ഗവൺമെൻറ് ബ്രോക്ക് ദി ഇക്കോണമി എന്ന കൃതിയുടെ രചയിതാവെന്ന് പറയുന്നത് യശ്വന്ത് സിൻഹയും ആദിത്യ സിൻഹയും. അടുത്തത് കേന്ദ്ര സർക്കാർ പുനർനാമകരണം ചെയ്ത ആൻഡമാനിലെ ദ്വീപുകളാണ് ഏത്? റോസ് ഐലൻഡും നീൽ ഐലൻഡും ഹാവ്ലോക്ക് ഐലൻഡ്. അതിൽ റോസ് ഐലൻഡിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപെന്നും, നീൽ ഐലൻഡിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് ഷഹീദ് ദ്വീപെന്നും, ഹാവ്ലോക്ക് ഐലൻഡിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് സ്വരാജ് ദ്വീപെന്നും. അടുത്തത് ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി എന്ന് പറയുന്നത് കർണാടക. റെയിൽവേ ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് VK യാദവ്. 2018 ICC വുമൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് സ്മൃതി മന്ദാന. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി എന്ന് പറയുന്നത് അമരാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ 25-ാമത് ഹൈക്കോടതിയായതെന്ന് പറയുന്നത് അമരാവതി ഹൈക്കോടതി. പിന്നീട് അമരാവതി ഹൈക്കോടതി ഇന്ത്യയുടെ 25-ാമത് ഹൈക്കോടതിയായിട്ട് നിലവിൽ വന്നതെന്ന് പറയുന്നത് 2019 ജനുവരി 1. അമരാവതി ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസാണ് വിക്രം നാഥ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് തെലങ്കാന ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് TB രാധാകൃഷ്ണൻ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.